1996 നവംബർ 7 ചെന്നൈയിലുള്ള മന്ദവിളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. മന്ദവിളി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിന്റെ ബാക്ക് സീറ്റിനടിയിൽ ഒരു ട്രാവലിംഗ് ബാഗ് ഉണ്ട്. അതിനകത്തു നിന്നും ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ബാഗിന്റെ അടിവശത്ത് ചോരപ്പാടുകൾ കാണുന്നു എന്നുമാണ് വിളിച്ചയാൾ പോലീസിനോട് പറഞ്ഞത്. പോലീസ് അതിവേഗത്തിൽ ആ ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിനകത്തു നിന്നും ആ ട്രാവലിംഗ് ബാഗ് പുറത്തെടുത്ത് പരിശോധിക്കുന്നു. ആ ബാഗ് തുറന്ന് പരിശോധിച്ച പോലീസിന് കാണാൻ കഴിഞ്ഞത് ഒരു മനുഷ്യന്റെ ടോർസോയായിരുന്നു. കൈകാലുകളും തലയുമില്ലാത്ത ഉടൽ ഭാഗത്തെയാണ് ടോർസോ എന്ന് പറയുന്നത്. 1996 കാലഘട്ടങ്ങളിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസ് അവിടെ ആരംഭിക്കുകയായിരുന്നു. റാഗിങ്ങിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്, പൊന്നാവറസ് മർഡർ കേസ്. ഈ ഒരു കേസിനെ തുടർന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിങ്ങിനെതിരെ ഒരു നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ അറിയാം. നവംബർ 7 നാല് ദിവസം കഴിഞ്ഞാൽ ദീപാവലി വരികയാണ്. തമിഴ്നാട്ടിലുള്ള എല്ലാവരും ദീപാവലിക്കായി കാത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള രാജാമുത്തയ്യ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു പൊന്നാവറസ്. ദീപാവലി വെക്കേഷന് വീട്ടിലേക്ക് പോകുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു അവൻ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു പൊന്നാവറസിന്റെ അച്ഛൻ പ്രൊഫസർ പി കെ പൊന്നുസ്വാമി. പൊന്നാവറസിനെ കൂടാതെ രണ്ട് പെൺകുട്ടികൾ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദീപാവലി വെക്കേഷന് എല്ലാവരെയും കാണാമെന്നുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു പൊന്നാവറസ്. 1996 അവൻ പ്ലസ് ടു കഴിഞ്ഞത്. ഇതേ തുടർന്ന് അവനെ ചിദംബരത്തുള്ള രാജാമുത്തയ്യ മെഡിക്കൽ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചായിരുന്നു പൊന്നാവറസ് പഠിച്ചിരുന്നത്. 1996 നവംബർ 6 പൊന്നാവറസ് വീട്ടിലേക്ക് വിളിച്ച് പൊന്നുസ്വാമിയോട് സംസാരിച്ചിരുന്നു. ആ സമയം അവൻ പറഞ്ഞത് നാളെ, അതായത് 7-ാം തീയതി ദീപാവലി വെക്കേഷനായി ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നായിരുന്നു. പിന്നീട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അതുവരെ അവന് യാതൊരു പ്രശ്നവുമുള്ളതായി അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. പക്ഷേ 7-ാം തീയതി അവൻ വീട്ടിലെത്തിയില്ല. ഒരുപക്ഷെ കോളേജിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് കരുതി പൊന്നുസ്വാമിയും അത് കാര്യമാക്കിയെടുത്തില്ല. പക്ഷെ 10-ാം തീയതിയായിട്ടും പൊന്നാവറസ് വീട്ടിലെത്തിയില്ല. ഇതേ തുടർന്ന് പൊന്നുസ്വാമി ചിദംബരത്തെത്തി. നേരിട്ട് കോളേജിൽ ചെന്ന് പൊന്നാവറസിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇതുവരെ അവൻ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം കോളേജ് അധികൃതരെ അറിയിക്കുന്നു. ഇതോടെ കോളേജ് അധികൃതർ പൊന്നാവറസ് താമസിച്ചിരുന്ന ഹോസ്റ്റലുമായി ബന്ധപ്പെടുന്നു. തുടർന്ന് പൊന്നുസ്വാമിയും കോളേജിലെ ചില അധ്യാപകരും ചേർന്ന് അവന്റെ ഹോസ്റ്റലിൽ നേരിട്ട് പോയി അന്വേഷിക്കുന്നു. അവന്റെ റൂമിൽ പോയി നോക്കുന്ന സമയത്ത് റൂം പുറത്തുനിന്നും ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതോടെ ആ റൂമിന്റെ ലോക്ക് തകർക്കാൻ അവർ തീരുമാനിച്ചു. ലോക്ക് തകർത്ത് അകത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് അവന്റെ ഡ്രസ്സുകളെല്ലാം തന്നെ അലക്ഷ്യമായി കിടക്കുന്നുണ്ട്. ഒരു യാത്രയ്ക്കായി അവൻ പോയതിന്റെ ഒരു ലക്ഷണവുമില്ല. അവന്റെ ബാഗും സാധനങ്ങളും എല്ലാം ആ റൂമിനകത്തുണ്ടായിരുന്നു. ഇതിൽ നിന്നും നാട്ടിലേക്ക് അവൻ പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇതോടെ അവർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. തന്റെ മകൻ പൊന്നാവറസ് നവംബർ 7-ാം തീയതി മുതൽ മിസ്സിംഗ് ആണ് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനോടകം തന്നെ ചെന്നൈ മന്ദവിളി പോലീസ് സ്റ്റേഷനിൽ കൈകാലുകളും തലയുമില്ലാത്ത ഒരാളുടെ മൃതദേഹം ബസ്സിനകത്ത് നിന്നും കിട്ടിയ സമയമായിരുന്നു. പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നു. പൊന്നാവറസിന്റെ സുഹൃത്തുക്കളോട് ചോദ്യം ചെയ്ത സമയത്ത് അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസുകാരോട് പറയുന്നു. ജോൺ ഡേവിഡ് എന്നൊരു വ്യക്തിയുടെ കൂടെയാണ് പൊന്നാവറസിനെ എല്ലാവരും അവസാനമായി കണ്ടത്. ജോൺ ഡേവിഡ് രാജാമുത്തയ്യ കോളേജിൽ തന്നെ പഠിക്കുന്ന മറ്റൊരു സ്റ്റുഡന്റാണ്. പൊന്നാവറസിന്റെ സീനിയർ ആയിരുന്നു അവൻ. ഇതോടെ പോലീസ് ജോൺ ഡേവിഡ് എവിടെയാണ് എന്നുള്ളത് അന്വേഷിക്കുന്നു. പക്ഷേ ആ ദിവസം പോലീസിന് ജോൺ ഡേവിഡിനെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസം തന്നെ നവംബർ 11 മന്നാർക്കുടി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ജോൺ ഡേവിഡ് ഹാജരാവുന്നു. പൊന്നാവറസിനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാണ് ജോൺ ഡേവിഡ് മജിസ്ട്രേറ്റിന് മുന്നിൽ സറണ്ടർ ആയത്. നവംബർ 18 ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായി ജോൺ ഡേവിഡിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു. ചോദ്യം ചെയ്യലിന്റെ ആദ്യ ദിവസങ്ങളിൽ ജോൺ ഡേവിഡ് ഒരു കാര്യവും തുറന്നു പറഞ്ഞില്ല. ഈ സമയം ജോൺ ഡേവിഡിന്റെ ഫാമിലി ഹിസ്റ്ററി പോലീസ് പരിശോധിക്കുന്നു. അവന്റെ അച്ഛനും അമ്മയും ഡോക്ടർമാരാണ്. ചെറുപ്രായം തൊട്ട് തന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ജോൺ ഡേവിഡ്. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടും ജോൺ ഡേവിഡ് ഒന്നും തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതോടെ ജോൺ ഡേവിഡ് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. രാജാമുത്തയ്യ മെഡിക്കൽ കോളേജിൽ ജൂനിയേഴ്സിനെയെല്ലാം സ്ഥിരമായി റാഗ് ചെയ്യാറുള്ള വ്യക്തിയായിരുന്നു ജോൺ ഡേവിഡ്. എല്ലാവർക്കും ജോൺ ഡേവിഡിനെ കണ്ടാൽ തന്നെ പേടിയായിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അനുസരിച്ചിരുന്നു. പൊന്നാവറസ് മാത്രം അത് ചെയ്തില്ല. പൊന്നാവറസിന് ജോൺ ഡേവിഡിന് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. പൊന്നാവറസിന്റെ അച്ഛൻ പൊന്നുസ്വാമി മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ റാഗിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് പൊന്നാവറസിന് നന്നായി അറിയാം.
ഇത് പറഞ്ഞ് പൊന്നാവറസ് ജോൺ ഡേവിഡിനെ പേടിപ്പിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പൊന്നാവറസ് ചെയ്യാതിരുന്നതോടെ ജോൺ ഡേവിഡിന് അവനോട് അതിയായ ദേഷ്യം വരുന്നു. ഒരു ജൂനിയർ സ്റ്റുഡന്റിന്റെ മുന്നിൽ അപമാനിതനായി എന്ന് തോന്നിയ ജോൺ ഡേവിഡ് അവനോട് പ്രതികാരം ചെയ്യണമെന്ന് ഉറച്ച് തീരുമാനിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ജോൺ ഡേവിഡിന്റെ മനസ്സിലുള്ള പക കൂടിക്കൂടി വന്നു. രണ്ടുപേരും ഒരു ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനോട് പ്രതികാരം ചെയ്യാനുള്ള ധാരാളം അവസരം ജോൺ ഡേവിഡിനുണ്ട്. ഇത് ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. ഇങ്ങനെയിരിക്കുന്ന സമയത്ത് നവംബർ 6 കോളേജ് കഴിഞ്ഞ് പൊന്നാവറസ് തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഈ സമയം ജോൺ ഡേവിഡ് അവനെ മീറ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴും വഴക്കിട്ട് നടക്കരുത്, ഇനി മുതൽ നമുക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു കോംപ്രമൈസിന് ജോൺ ഡേവിഡ് ശ്രമിക്കുന്നു. സൗഹൃദം നടിച്ച അവൻ പൊന്നാവറസിനെ ജോൺ ഡേവിഡിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ഹോസ്റ്റലിലുള്ള മറ്റു കുട്ടികളെല്ലാം ടി വി റൂമിലിരിക്കുന്ന സമയമായിരുന്നു അത്. റൂമിലെത്തിയ ജോൺ ഡേവിഡിന്റെ സ്വഭാവം മാറി. റൂം ലോക്ക് ചെയ്തതിന് ശേഷം പൊന്നാവറസിനോട് എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റാൻ പറഞ്ഞു. കൂടാതെ ജോൺ ഡേവിഡിന്റെ ഷൂ എടുത്ത് നാക്കുകൊണ്ട് നക്കി ക്ലീൻ ചെയ്യാനും അവൻ ആവശ്യപ്പെട്ടു. ഞാനിത് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ തിരിച്ച് ദേഷ്യപ്പെട്ടു. ഫിസിക്കലായി പൊന്നാവറസിനെക്കാളും ഫിറ്റായ വ്യക്തിയായിരുന്നു ജോൺ ഡേവിഡ്. ദേഷ്യം വന്ന ജോൺ ഡേവിഡ് പൊന്നാവറസിന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞടിക്കുന്നു. ജോൺ ഡേവിഡിന്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് തലയ്ക്ക് പുറകിൽ അടിയേറ്റ പൊന്നാവറസ് ആ നിമിഷം മരണപ്പെടുകയായിരുന്നു. ജോൺ ഡേവിഡ് നിലത്ത് വീണുകിടക്കുന്ന പൊന്നാവറസിനെ പരിശോധിച്ച് നോക്കിയ സമയത്ത് അവന് പൾസ് ഉണ്ടായിരുന്നില്ല. അവൻ മരണപ്പെട്ടു എന്നുള്ളത് ഉറപ്പായി. ഇനി താൻ പിടിക്കപ്പെടാതെ നോക്കണം. ഇതിനായി പൊന്നാവറസിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. കോളേജ് ലാബിൽ നിന്നും എടുത്തിട്ടുള്ള മൂർച്ചയേറിയ കത്തികൾ ഓൾറെഡി ജോൺ ഡേവിഡിന്റെ കൈവശമുണ്ടായിരുന്നു. ഇത് വെച്ച് ആ ഹോസ്റ്റലിൽ ജോൺ ഡേവിഡിന്റെ റൂമിനകത്ത് വെച്ച് തന്നെ പൊന്നാവറസിന്റെ ശരീരഭാഗങ്ങൾ അവൻ ആ കത്തി ഉപയോഗിച്ച് തുണ്ടുതുണ്ടായി മുറിച്ചു മാറ്റുന്നു. കൈകാലുകളും തലയും അറുത്തുമാറ്റി. തല ഒരു പോളിത്തീൻ കവറിലും കൈകാലുകൾ മറ്റൊരു കവറിലും ഉടൽഭാഗം ഒരു ബാഗിലുമാക്കി. ഇതെല്ലാം രണ്ട് ബാഗുകളിലാക്കി അന്ന് രാത്രി ജോൺ ഡേവിഡ് ആ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങുന്നു. തുടർന്ന് ചിദംബരത്തു നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ കയറി. ആ യാത്രയ്ക്കിടയിൽ തലയും കൈകാലുകളും ഉപേക്ഷിച്ചു. പൊന്നാവറസിന്റെ ഉടൽഭാഗം ഒരു വലിയ ട്രാവൽ ബാഗിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിൽ നിന്നും അവനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ചെന്നൈയിലെത്തിയ ജോൺ ഡേവിഡ് മന്ദവിളി ബസ് സ്റ്റാൻഡിൽ കിടന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുന്നു. ഇനിയും ഈ ബാഗ് കയ്യിൽ കൊണ്ടു നടന്നാൽ പ്രശ്നമാവുമെന്ന് തോന്നിയ ജോൺ ഡേവിഡ് ആ ബാഗ് ആ ബസ്സിൽ തന്നെ ഉപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അവൻ കോളേജിലെത്തി. നവംബർ 7 തന്നെ ആ ബസ്സിൽ നിന്നും ആ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തിയെങ്കിലും അത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നവംബർ 10 പൊന്നാവറസിന്റെ അച്ഛൻ പൊന്നുസ്വാമി കോളേജിലും ഹോസ്റ്റലിലും എത്തുകയും തുടർന്ന് പോലീസ് പൊന്നാവറസിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലായതോടെയാണ് ജോൺ ഡേവിഡ് അവിടെ നിന്നും രക്ഷപ്പെട്ടതും പിന്നീട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരായതും. ജോൺ ഡേവിഡിന്റെ വെളിപ്പെടുത്തലോടെ മരണപ്പെട്ടത് പൊന്നാവറസ് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. അവൻ ഉപേക്ഷിച്ച ശരീരഭാഗങ്ങളെല്ലാം പോലീസ് വീണ്ടെടുത്തു. ഓരോ ശരീരഭാഗങ്ങളും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു കിടന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം DNA ടെസ്റ്റ് നടത്തി കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം പൊന്നാവറസിന്റെ തന്നെയാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചത്. ഇന്ത്യ മുഴുവൻ ആ സമയം ഈ കേസ് വലിയൊരു ചർച്ചയായി. ജോൺ ഡേവിഡിന് വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. 1997 സെപ്റ്റംബർ 1 ഈ കേസിന്റെ കുറ്റപത്രം പോലീസ് സമർപ്പിക്കുന്നു. കോളേജുകളിൽ റാഗിംഗ് നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ് തമിഴ്നാട് ഗവൺമെന്റ് ഒരു നിയമം തന്നെ കൊണ്ടുവന്നു, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട്. 1998 മാർച്ച് 11 ഈ കേസിലെ ശിക്ഷ വിധിക്കുന്നു. പൊന്നാവറസിനെ അതിക്രൂരമായി കൊന്നതിന് ജീവപര്യന്തം തടവ് ശിക്ഷയും തെളിവ് നശിപ്പിക്കുന്നതിനായി ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റി പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചതിന് മറ്റൊരു ജീവപര്യന്തവും ഉൾപ്പെടെ ഇരട്ട ജീവപര്യന്തമാണ് ജോൺ ഡേവിഡിന് ഈ കേസിൽ ലഭിച്ചത്. ഈ ഇരട്ട ജീവപര്യന്തം രണ്ടായി തന്നെ അനുഭവിക്കണം. കടലൂർ സെൻട്രൽ ജയിലിലാണ് ജോൺ ഡേവിഡ് ശിക്ഷ അനുഭവിക്കുന്നത്. ഈ കേസിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും അവനെ ശിക്ഷ ലഭിക്കുകയും ചെയ്തു എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. ജോൺ ഡേവിഡ് ഹൈക്കോർട്ടിൽ അപ്പീൽ പോകുന്നു. കൊലപാതകം താനല്ല ചെയ്തത് എന്നും പോലീസ് തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നും പറഞ്ഞാണ് ജോൺ ഡേവിഡ് ഹൈക്കോർട്ടിൽ അപ്പീൽ പോയത്. ഈ കേസ് ഹൈക്കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2001 ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിധി വരുന്നു. ജോൺ ഡേവിഡാണ് പൊന്നാവറസിനെ കൊന്നത് എന്ന് തെളിയിക്കാൻ പോലീസ് സമർപ്പിച്ച തെളിവുകൾ പോരാ എന്നും ജോൺ ഡേവിഡ് ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അതിനുള്ള സാക്ഷികളൊന്നും തന്നെ കേസിലില്ല. അതുകൊണ്ട് തന്നെ ജോൺ ഡേവിഡിന്റെ മേൽ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും റദ്ദാക്കിക്കൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കോടതി വിധിയാണ് 2001 വന്നത്. 2001 ഒക്ടോബർ 8 ജോൺ ഡേവിഡ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി. നീളത്തിൽ തലമുടി വളർത്തി കയ്യിൽ ഒരു ബൈബിളുമായി വ്യത്യസ്തമായൊരു രൂപത്തിലായിരുന്നു ജോൺ ഡേവിഡ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. പുറത്ത് കാത്തു നിന്ന മീഡിയാസിന് മുന്നിൽ താനല്ല ഈ കൊലപാതകം ചെയ്തത് എന്നും ഇനിയെങ്കിലും തന്നെ വെറുതെ വിടണമെന്നും പറഞ്ഞ് തന്നെ കാത്തു നിന്ന മാതാപിതാക്കളോടൊപ്പം ജോൺ ഡേവിഡ് അവിടെ നിന്നും പോയി. ഈ കേസിൽ ഡയറക്റ്റ് എവിഡൻസുകളൊന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധി വന്നത്. ഓൾറെഡി ജോൺ ഡേവിഡ് കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് തന്നെ പോലീസ് കേസിനെ ലാഘവത്തോടെ കണ്ടു. സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചാണ് പോലീസ് ഈ കേസിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് കേസ് ഹൈക്കോർട്ടിലെത്തിയപ്പോൾ പോലീസിന്റെ ഭാഗം സ്ട്രോങ് ആക്കാൻ അവർക്ക് കഴിയാതിരുന്നത്. പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ജോൺ ഡേവിഡിനെതിരായിരുന്നു.
പൊന്നാവരസിനെ അവസാനമായി എല്ലാവരും കണ്ടത് ജോൺ ഡേവിഡിന്റെ കൂടെയാണ്. കൂടാതെ നവംബർ 6 ജോൺ ഡേവിഡ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആ ഹോസ്റ്റലിന്റെ ടെറസിൽ വെച്ച് കത്തിച്ചു കളഞ്ഞതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതുകൂടാതെ ആ ദിവസം രാത്രി രണ്ട് വലിയ ബാഗുകളുമായി ഹോസ്റ്റലിൽ നിന്നും പോകുന്നത് വാച്ച്മാനും കണ്ടിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിലെത്തി. സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ജോൺ ഡേവിഡിനെതിരായിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വിധി വന്നത് സുപ്രീംകോടതി ശക്തമായി എതിർക്കുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിൽ തെറ്റുപറ്റിയെന്നും കൊലപാതകം ജോൺ ഡേവിഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി വിധിക്കുന്നു. കീഴ്ക്കോടതി ജോൺ ഡേവിഡിന് വിധിച്ച ഇരട്ട ജീവപര്യന്തം സുപ്രീംകോടതി ശരിവച്ചു. ഹൈക്കോടതി ഇറക്കിയ ഉത്തരവ് സുപ്രീംകോടതി റദ്ദു ചെയ്തു. ഈ കേസിൽ വീണ്ടും ജോൺ ഡേവിഡിനെ ജയിലിലടച്ചു. ഇപ്പോഴും പൊന്നാവറസ് മർഡർ കേസിൽ ജോൺ ഡേവിഡ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. 1996 റാഗിങ്ങിന്റെ പേരിൽ നടന്ന ക്രൂരമായൊരു കൊലപാതകം. അതിനെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിങ് ക്രിമിനൽ കുറ്റമായി നിയമം വരുന്നു. ഈ നിയമങ്ങളെല്ലാം ഇന്നുമുണ്ടെങ്കിലും റാഗിങ്ങിന്റെ പേരിൽ നടക്കുന്ന ക്രൂരതകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.